ഇപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ഇസ്ലുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. ഇനി ISL ൽ വളരെ നിർണായകമേറിയ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ട് മത്സരങ്ങളായിരുന്നു ISL ൽ ഉണ്ടായിരുന്നത്. ആദ്യ മത്സരം ATK മോഹൻ ബഗാനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിരുന്നു ആദ്യ മത്സരം. പിന്നീട് FC ഗോവയും അതുപോലെ തന്നെ ഹൈദരാബാദ് FC യുമായിരുന്നു ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യ മത്സരമായ ATK മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സ് FC യും സമനിലയിൽ അവസാനിച്ചു. 7th മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണിയായിരുന്നു ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 8th മിനിറ്റിൽ തന്നെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഡേവിഡ് വില്യംസ് ATK മോഹൻ ബഗാൻ വേണ്ടി ഗോൾ നേടി. അങ്ങനെ ഹാഫ് ടൈം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണ രണ്ടാമത്തെ ഗോളും നേടുകയായിരുന്നു. അങ്ങനെ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾക്ക് മുമ്പ് ജോണിക്കോക്കോ ATK മോഹൻ ബഗാൻ ഗോൾ നേടിയതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഈ കളിയിൽ കുറെ ഗോളുകളും കാർഡുകളും നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു ഇന്ത്യൻ എൽ ക്ലാസിക്കോ. ഈ ഒരു കളിയിൽ കാർഡുകൾ കിട്ടിയ താരങ്ങളെ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ യെല്ലോ കാർഡ് കിട്ടിയ താരങ്ങളെ നോക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ്, കുട്ടി അലസ്കോവിച്ച്, അഡ്രിയാൻ ലൂണ, അൽവാറോ വാസ്കസ് എന്നിവർക്കായിരുന്നു യെല്ലോ കാർഡുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയ താരങ്ങളെ നോക്കുകയാണെങ്കിൽ ജോർജ് പെരേര, ഡിയാസിനും പ്രബീർ ദാസിനുമായിരുന്നു റെഡ് കാർഡുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ATK മോഹൻ ബഗാൻ താരമായിട്ടുള്ള ജോണി കോക്കോയ്ക്കും യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു. ഇനി ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഹൈദരാബാദ് FC ഗോവുമായിട്ടുള്ള മത്സരത്തിൽ 2-3 ഗോളുകൾക്ക് ഹൈദരാബാദ് FC വിജയിക്കുകയായിരുന്നു. ഹൈദരാബാദ് FC വേണ്ടി ബർത്തലോമിയോ ഒഗ്ബച്ച ഇരട്ട ഗോളുകളും അതുപോലെ തന്നെ ജാ വിക്ടർ ഒരു ഗോളും നേടുകയായിരുന്നു. ഗോവയ്ക്ക് വേണ്ടി ജോർജ് ഓർട്ടിസും ദേവേന്ദ്ര മുർഗോറുമായിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരങ്ങളെല്ലാം കഴിഞ്ഞ ISL നിലവിലെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ 12 പോയിന്റുമായി ഹൈദരാബാദ് FC ആണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അതുപോലെ തന്നെ 30 പോയിന്റുമായി ATK മോഹൻ ബഗാൻ ആണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂർ FC, അതുപോലെ തന്നെ 4th സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് FC, അതുപോലെ തന്നെ 5th സ്ഥാനത്ത് മുംബൈ സിറ്റി FC ഉള്ളത്. ബംഗളൂരു FC 6th സ്ഥാനത്തും അതുപോലെ തന്നെ ഒഡീഷ FC 7th സ്ഥാനത്തും ചെന്നൈ FC 8th സ്ഥാനത്തുമാണ് ഉള്ളത്. 9th സ്ഥാനത്ത് FC ഗോവയും 10th സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും അതുപോലെ തന്നെ 11th സ്ഥാനത്ത് FC ഈസ്റ്റ് ബംഗാളുമാണ് ഉള്ളത്. ഇനിയുള്ള എല്ലാ മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ് FC അതുപോലെ തന്നെ പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന എല്ലാ ടീമുകൾക്കും നിർണായകം തന്നെയാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഹൈദരാബാദ് FC യുമായിട്ടാണ്. ഹൈദരാബാദ് FC നിലവിൽ 1st സ്ഥാനത്താണ്. ഹൈദരാബാദ് FC വേണ്ടി നൈജീരിയൻ താരമായിട്ടുള്ള ബർത്തലോമിയോ ഒഗ്ബച്ച ഇന്നലെ ഇരട്ട ഗോൾ നേടുകയായിരുന്നു. ISL സീസണിൽ കൂടുതൽ സമനില നേടിയ ടീമുകളുടെ ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ 1st സ്ഥാനത്തുള്ളത് FC ഈസ്റ്റ് ബംഗാളാണ്. അതുപോലെ തന്നെ 2nd സ്ഥാനത്ത് FC ഗോവയും 3rd സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ബ്ലാസ്റ്റേഴ്സിൽ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ക്ലബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത സീസണിലും ഇവിടെ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ജോർജ് ഡിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് FC ATK മോഹൻ ബഗാനെതിരെ സമനില പിടിച്ചപ്പോൾ കുറെ ട്രോളുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇത്തരത്തിലുള്ള കമന്റ്സ് ഉപയോഗിച്ചായിരുന്നു ATK മോഹൻ ബഗാൻ ഫാൻസ് ട്രോളിയിട്ടുണ്ടായിരുന്നത്. 7 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തതിന് റഫറിയെ വിമർശിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ATK മോഹൻ ബഗാൻ ഫാൻസ് ട്രോളിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അടുത്ത മത്സരത്തിൽ ജോർജ് ഡിയാസ് ഇല്ലാതെ ഹൈദരാബാദ് FC കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും തോൽക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ATK മോഹൻ ബഗാൻ ഫാൻസ് ട്രോളിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിനുള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് കളിയിൽ തന്നെ തിരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമന്റ് ചെയ്യുക. ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു മൈവീണ് കാണാൻ മതിരേക്കും. എല്ലാവർക്കും ബൈ.